ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു എപ്പിസോഡുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് പ്രഗത്ഭരായ പല കാലഘട്ടത്തിൽ കളിച്ച അഞ്ച് പ്രഗത്ഭരായ ചാലക്കുടിയുടെ സ്വന്തം കാൽപന്ത് കളിയുടെ ലാലാക്കന്മാരുമായാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങളും നമ്മളുടെ നിലവിലെ കേരളത്തിന്റെ ഫുട്ബോളും ഭാരതത്തിന്റെ ഫുട്ബോളും ഒരു ഒരു ലെവൽ എവിടെയാണെന്ന്, നമ്മൾ മുന്നോട്ട് ഫുട്ബോളിനെ എങ്ങനെ നയിക്കണമെന്നുമുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ സാബു സാറിനോടാണ് ഞാൻ ആദ്യമായി ചോദിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു ഫുട്ബോൾ, നമ്മളുടെ ഒരു കോച്ചിങ് പാറ്റേൺ ഒരു കറക്റ്റായ ദിശയിലാണ് അല്ല, അത് അത് ഒരു കറക്റ്റായ ഒരു ഒരു മാനദണ്ഡത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സാബു സാറിന് തോന്നുന്നു? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടീം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു മാസം മുന്നേ ഒരു ക്യാമ്പ് കൊടുക്കുന്നു. സന്തോഷ് ബാബു ഇപ്പൊ ടീം ഉണ്ടാക്കി ഒരു മാസം മുന്നേ ക്യാമ്പ് കൊടുക്കുക, അതുകൊണ്ട് ആ ടീം ഒന്നും ആവുന്നില്ല. പിന്നെ നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് ഉള്ള ആൾക്കാരല്ല. ഇന്ത്യയിലെ തന്നെ എന്റെ ടീം തന്നെ എടുത്തു നോക്കിക്കോ, ഒക്കെ ഹൈറ്റ് പറഞ്ഞ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഫുട്ബോളിന്. അത് പ്രത്യേകിച്ചു ഇപ്പൊ നമ്മുടെ ഒരു ഇന്ത്യൻ ടീം എടുക്കുകയാണെങ്കിൽ അടുത്ത ഒരു വേൾഡ് കപ്പിനുള്ള അഞ്ചു കൊല്ലത്തേക്ക് അവര് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളില് 34, 38, 42 ഒക്കെ വർഷത്തേക്കുള്ള നമ്മളിവിടെ സന്തോഷമൊക്കെ വരുന്നതിന്റെ തലദിവസം വിളിച്ച് ആ ഇതെന്റെ നാത്തുന്റെ മോൻ, ഇതെന്റെ ബംഗളം തെറ്റവന്റെ അയൽവാസി. നിങ്ങളുടെ കയ്യിൽ ഒരു 14 പിള്ളേരുടെ ഒരു ക്ലബ്, അതിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത് ബെസ്റ്റ്. കൊണ്ടുവരുന്നത് സാറിനോടാണ് അടുത്ത ചോദ്യം ചോദിക്കാറ്. പണ്ട് നമ്മള് കേട്ടിട്ടുണ്ട് തൃശ്ശൂർ സ്പോർട്സ് കൗൺസിലിന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു, 3 ഇയേഴ്സ് ക്യാമ്പ്. അതായത് നമ്മുടെ ഐ എം വിജയൻ പോലുള്ള ലിൻസൺ ഒക്കെ ഇത് ചെയ്ത് പറഞ്ഞ ആ ഒരു ക്യാമ്പ്, അങ്ങനെയുള്ള ഒരു ക്യാമ്പ് പിന്നെ കേരളത്തിൽ നടന്നായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അവിടെ തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം തുടങ്ങിയത് കണ്ണൂരായിരുന്നു. കണ്ണൂർ ക്യാമ്പ്, കണ്ണൂരാണ് ഫുട്ബോൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അക്കാദമി അല്ല ഇന്നത്തെ ഭാഷണ അക്കാദമി കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു കർണാട്ടൻ. ഞാൻ അവിടെ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ബോളിന്റെ ഇതേപോലെയുള്ള ലോങ് ടൈം ക്യാമ്പ്, അതായത് തുടർച്ചയായിട്ട് ക്യാമ്പുകൾ നടന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ടി കെ ചാത്തുണ്ണി സാറ്, പിന്നെ രാധാകൃഷ്ണൻ സാറ്, കേരളമ കോളേജിലെ പ്രൊഫസർ ആയിരുന്ന രാധാകൃഷ്ണൻ സാറായിട്ട് ഒരു 3 ഇയർ ലോങ് ടൈം. അതിൽ നിന്ന് ഒരുപാട് കളിക്കാർ തൃശ്ശൂർ ജില്ലയിൽ അതേപോലെ എല്ലാ കേരളത്തിനെയും ഇന്ത്യയിലും പ്രതിനിധാനം ചെയ്ത് വന്നു. അതില് നമ്മൾ എടുത്തു പറയേണ്ടത് വേറെ ഒന്നല്ല, ഐ എം വിജയൻ തന്നെയാണ്. ഞാൻ പറയുന്നത് ആ ഒരു 3 ഇയേഴ്സ് ക്യാമ്പിന്റെ ആ ഒരു കോൺസെപ്റ്റില് ഇതൊരു 15-20 ഇയേഴ്സിന്റെ ക്യാമ്പാണ് എന്ന് പറഞ്ഞാൽ പിള്ളേരെ നിങ്ങൾക്ക് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തുടക്കം എവിടെയുണ്ട്, കേരളത്തില് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ തന്നെ ഒരു വലിയൊരു അക്കാദമി അല്ലെങ്കിൽ ഒരു ഇതേപോലുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് ശ്രീ ഐ എം വിജയന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു എന്താ പറയാ സെലിബ്രേറ്റി എക്സിബിഷൻ മാച്ച് നടത്തി വലിയൊരു തുക കളക്ട് ചെയ്ത് സുഭാഷ് ഭൗമിക് പണ്ട് ശേഖരിക്കാൻ പറ്റിയ വിജയന്റെയും മറ്റുള്ള, അതായത് നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള എല്ലാ കേരളത്തിലെ എല്ലാ താരങ്ങളും ഒരുമിച്ച് ഉൾക്കൊള്ളിക്കാൻ നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് വെച്ചിട്ട് നിറഞ്ഞു കഴിഞ്ഞ സ്റ്റേഡിയം ഒക്കെ ആയിരുന്നു. ഫണ്ടൊക്കെ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളായിരുന്നു. എന്റെ തലപ്പത്ത് ഏറ്റവും നല്ല കളിക്കാരും പോർച്ചുഗീസ്, പക്ഷെ നല്ല നിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സന്തോഷ് ട്രോഫിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാണാത്ത ആരും ചിന്തിക്കാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. പണ്ട് നേരത്തെ ഇന്റർവ്യൂല് ജോഷ്ട്ടം പറഞ്ഞ കാര്യം, അതായത് നമ്മളവിടെ കളിക്കാര് അന്നത്തെ കളിക്കാരെല്ലാം ഇന്ത്യൻ ടീമിന് തുല്യമായിട്ടുള്ള ടീമായിരുന്നു ബംഗാൾ. ഇപ്പൊ വരുന്ന കളിക്കാര് സന്തോഷ് ട്രോഫി കളിക്കാൻ വരുന്ന ആൾക്കാര് ഐ എസ് എൽ കളിച്ച കളിക്കാർക്കും ഐ ലീഗ് കളിച്ച കളിക്കാരും കളിക്കുന്നില്ല. 3 കാറ്റഗറി ഏജ് ബാർ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ പഴയതും ഇത് വെച്ച് നോക്കുമ്പോ ഏതാണ് ശ്രേഷ്ഠമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പിന്നെ അത് മാത്രല്ല,
അതുപോലെ കാളി ഇപ്പൊ മലപ്പുറത്ത് വെച്ച് നടന്ന ടൂർണമെന്റ് കുറ്റപ്പെട്ട രീതിയിൽ ഷെർഫിൽ സാറിന് നടത്താൻ പറ്റിയത്, അതുപോലെ ഗ്രൗണ്ട് കണ്ടീഷനും ഫിഫയുടെ ഇതില് ഒരു പ്ലസ് വന്നിട്ടുള്ള ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് ഗ്രൗണ്ടിന് വലിയൊരു പ്രാധാന്യം ഉണ്ട് എവിടെയും നമ്മ വിദേശത്ത് കാണുന്ന ഏറ്റവും വലിയ ഗുണങ്ങളാണ്. അപ്പൊ ഈ അക്കാദമി എന്ന് പറഞ്ഞാൽ തുടങ്ങിയോണ്ട് കാര്യമില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തിയോണ്ട് കാര്യമില്ല. ഇത് കണ്ടിന്യൂഷൻ വേണം. ഇതിനെന്താ പ്രശ്നം, ഇതിനകത്ത് കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകുന്നത്? ഇതിനകത്ത് യൂറോപ്പിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലബുകളിലെ ജനങ്ങളുടെ അടക്കം ഓരോ ക്ലബും അതിനകത്ത് ഒരു മെയിൻ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ ഒരു ഒരു പാർട്ടിസിപ്പേഷൻ അതിനകത്തുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഇത് വരുന്നില്ല, നിങ്ങൾ ജനങ്ങളെ അതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലും മറ്റേ ഫോറിൻ കണ്ടീഷനും വ്യത്യാസമുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു 10th കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതായത് ഹൈസ്കൂൾ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളോട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ, പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ LLB അങ്ങനെയുള്ള. മറ്റുള്ള രാജ്യത്ത് ഇതേമാതിരി തന്നെയാണ് ഫുട്ബോളിനോ അല്ലെങ്കിൽ അത്ലറ്റിക്സിനോ സ്പോർട്സിന് കൊടുക്കുന്നത്. അവർക്ക് ഓരോ കാറ്റഗറിയിൽ തിരിച്ച് അതിൻ്റെതായ ഡെവലപ്മെന്റ് ഉണ്ട്. അതിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആഫ്രിക്കയിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് 12-13 വയസ്സുള്ള ഒരു പയ്യനോട് നിങ്ങൾ ചോദിച്ചാൽ അവനെന്താ പറയുന്നത്, എനിക്ക് യൂറോപ്യൻ കപ്പ് കളിക്കണം, എനിക്ക് ലാറ്റിൻ അമേരിക്കൻ കപ്പ് കളിക്കണം എന്നാണ് ആഫ്രിക്കക്കാരൻ പറയാം. പക്ഷേ ഒരു മലയാളിയോട് വെച്ചാൽ മലയാളി എന്താ പറയുന്നത്, എനിക്ക് എങ്ങനെയും കസ്റ്റംസിൽ നിന്ന് കയറിക്കൂടണം, എനിക്ക് എങ്ങനെയും ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറിക്കൂടണം. നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ചെറുതാണ്, അവിടെയാണ് പ്രോബ്ലം. നമുക്ക് പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം. നമ്മൾ ഇന്നും KCB ക്ലർക്ക് പോസ്റ്റ് ആണ് നമ്മുടെ ടാർഗറ്റ്. KCB ക്ലർക്ക് പോസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റംസിന്റെ ക്ലർക്ക് പോസ്റ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു വലിയ ഫുട്ബോളർ ആകാൻ പറ്റും? എനിക്ക് ജോഷ സാറിനോട് ചോദിക്കാനുള്ളത്, നമുക്കൊരു പ്രോപ്പർ ഫുട്ബോൾ കൾച്ചർ ഇല്ലാത്ത, കാരണം നമ്മൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഒരു ഫുട്ബോളർ ആണെങ്കിൽ അവൻ്റെ ഒരു ഒരു ഫുഡ് പാറ്റേൺ ഉണ്ട്, അവൻ്റെ ഒരു പ്രോപ്പർ ഫുഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്നവരായിരിക്കണം, അവന് ഹെൽത്ത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നവനായിരിക്കണം, അവന്റെ ഹെൽത്ത് എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കണം. ആ ഒരു കാര്യത്തെ പറ്റി എന്താണ് ജോഷ സാർ പറയുന്നത്? അത് എന്റെ അഭിപ്രായം തന്നെയാണ്. ശരിക്കും ഒരു കളിക്കാരന്റെ ഒരു സ്റ്റൈല് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 വയസ്സായി കഴിഞ്ഞാൽ ഒരു കളിക്കാരൻ ഇങ്ങനെ സൈഡ് ഗോളി അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാം അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ മാറില്ല. അതുപോലെ തന്നെയായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ചെറുപ്പത്തിലേക്ക് തുടങ്ങി അതൊരു 8 വയസ്സ് തുടങ്ങി അവരെ ട്രെയിൻ ചെയ്ത് കറക്റ്റ് പ്രോപ്പറാക്കി കൊണ്ടുവരുന്ന എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതനുസരിച്ച് ആ സമയത്ത് പഠിപ്പും അതുപോലെ ഭക്ഷണം ഇതൊക്കെ ഏറ്റെടുത്തിട്ട് അവരെ കൊണ്ടുവന്നാലേ അവർ ശരിക്കും നന്നായി ഫുട്ബോൾ എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി വരാൻ പോകുന്ന കാര്യം. കാരണം നമ്മൾ ഈ കാണുന്ന ഇവിടെ കണ്ട 10,000 രൂപയുടെ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് കൊടുത്ത ഒരു 5 ലക്ഷം രൂപയൊന്നും അല്ല, ഫുട്ബോളിനകത്ത് അൺലിമിറ്റഡ് ആണ്. അതിനകത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാതെ ഒരു ഇതാണ് ഫുട്ബോളിനകത്ത് ഉള്ളത്. പക്ഷെ അതിനെ നമുക്ക് നമ്മൾക്ക് അതിനെ ആകർഷിക്കാൻ പറ്റണം, നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇനി എനിക്ക് നമ്മുടെ ജോൺ സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പം നമ്മളുടെ കുട്ടികൾ ഈ ജോലിക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്ത് ഫുട്ബോൾ കളിക്കുന്നതിനോട് എന്താണ് സാറിൻ്റെ ഇത്? അത് പിള്ളേരെ ഒറ്റ ആഗ്രഹം മാത്രമുള്ളൂ, ഇങ്ങനെയെല്ലാം കളിച്ചിട്ട് ജോലി പഠിക്കാം. അത് കഴിഞ്ഞ് ജോലി കിട്ടിയ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കളിക്കും, അത് കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ എങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഉണ്ടാകാം, ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഇപ്പൊ ഒന്നും ഇല്ലാണ്ടാകുന്ന സുനിൽ എന്നൊക്കെ പറഞ്ഞപ്പോ എത്ര വർഷമായാൽ ജോലി കയറിയിട്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ആത്മാർത്ഥമുള്ള കളിക്കാർ നമുക്ക് ഫുട്ബോളായിട്ട് ജോലി കിട്ടി, നമ്മളാ ഫുട്ബോളിനെ സ്നേഹിച്ച് കളിച്ചോണ്ടിരിക്കുക. എന്നാലാ ഡിപ്പാർട്ട്മെന്റിനും ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ ടീം ഉണ്ടാക്കണേ. നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് അതിനായിരുന്നു നമ്മളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ കയറി കസ്റ്റംസിൽ ആദ്യം ജോയിൻ ചെയ്ത് കളിയുടെ താല്പര്യം കൊണ്ട് അത് വിട്ടിട്ട് 3 കൊല്ലം കളിച്ചു, പിന്നെ അവിടുന്ന് ടൈറ്റ് ആയി തിരികെ പോണത്. ഓക്കെ, നമുക്ക് കളിക്കണം കളിക്കണം, അന്ന് പിന്നെ പൈസ ഒന്നും അല്ല ശ്രദ്ധ. തീർച്ചയായിട്ടും എല്ലാവരും അല്ല, 70s എനിക്ക് തോന്നില്ല ഒരാൾ പോലും എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് കരുതി കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. കാരണം കളിക്കണം, എങ്ങനെ ഒരു ടീമിൽ കയറി കൂടി കളിക്കണം എന്നുള്ള ആ ഒരു വാട്സപ്പ് ഒന്നുമില്ല, അന്ന് വേറെ പിന്നെ അത് ആ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പൊ ജി വി രാജ ആയാലും മറ്റേ മാമൻ മാമ്പ്രാവും മെമ്മോറിയൽ ആയാലും നെഹ്റു കപ്പ് ആയാലും ചാക്കോളസ് ആയാലും ശ്രീനാരായണ അന്നത്തെ ഇന്നത്തെ ഒരു മാച്ച് എടുത്ത് നോക്കിയാൽ അറിയാം വ്യത്യാസം. ഇനി എനിക്ക് നമ്മുടെ സുനിൽ സാറിനോടാണ് ചോദിക്കാനുള്ളത്. അതായത്
ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോ നമ്മള് സന്തോഷ് ഹോപ്പിയുടെ ഒരു 1 month കോച്ചിങ് ക്യാമ്പിന്റെ ഒരു പ്രോസസ്സ് അത് നമ്മള് വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഞാനൊക്കെ ഫുട്ബോളിന്റെ ഒരു 73 മുതൽ 79 വയസ്സ് മുതൽ ഞാൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഒരു 80s മുതൽ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഇതിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഒരു 40 days ഒരു കോച്ചിങ് ക്യാമ്പാണ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് കളി കഴിഞ്ഞ് വന്ന് പിന്നെ ഇത് കളിച്ചോ ചിലപ്പോ പിറ്റേ ദിവസം ഒരു കപ്പയ്ക്ക് കളിക്കാൻ പോയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റേ കയറാം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു പ്രോപ്പർ ഒരു സിസ്റ്റം ഒന്നും ഉണ്ട് അവിടെ. ഞാൻ പറയുന്നത് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 ഒരു പ്ലാനിങ് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ വർഷം നിങ്ങളൊരു 8 ഒരു 30 പിള്ളേരെയുണ്ട് കേരളത്തിൽ മൊത്തം. നിങ്ങൾ അവരുടെ ടൗണുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സെലക്ഷൻ നടത്തുന്ന ഒരു പ്രോസസ് മാറ്റണം. നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലണം, കാരണം റിയൽ ടാലന്റ് നിങ്ങൾക്ക് അവിടെയാണ് കിട്ടുക. അതായത് വേർ ബൂട്ട് കളിക്കുന്ന പിള്ളേരെ നിങ്ങൾക്ക് അവിടെയാണ് കിട്ടുക. അപ്പൊ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങണം, ഗ്രാമങ്ങളിലേക്ക് ചെന്ന് അവിടുന്ന് നിങ്ങൾ ഈ കളിക്കാരെ കണ്ടത്. അങ്ങനെ ഓരോ വർഷവും ഈ ഒരു 30 വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്താൽ ഒരു 15 കഴിയുമ്പോൾ നിങ്ങളുടെ റിയൽ ലെജൻഡുകൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു 450 പിള്ളേരുണ്ടോ? ഇല്ലേ, ഉണ്ടാവില്ലേ? അപ്പൊ ആ 450 പിള്ളേരിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, നമ്മൾ വേൾഡിലേക്കൊന്നും പോകണ്ട, ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് എബോവ് ഉള്ള ഒരു 10-20 നമുക്ക് കിട്ടില്ല അതിൽ. അങ്ങനെ ഒരു പ്രോസസ്സ് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല? എന്താ എവിടെയായിരിക്കും കുഴപ്പം നമുക്ക് പറ്റും? ഇത് നമ്മുടെ സത്യമായിട്ട് സത്യാസമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ കളിച്ച ഫുട്ബോളുകൾ കളിച്ച ഓരോ സമയത്തൊക്കെ 700-800 പിള്ളേരുണ്ട് ക്യാമ്പ് സമ്മർ ക്യാമ്പിൽ നിന്ന് ഞാനൊക്കെ പറഞ്ഞു. ആ 700 ക്യാമ്പിൽ നിന്ന് കളിച്ചൊരു ലെവലിലേക്ക് എത്തിയത് 10-15 പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര പ്ലെയേഴ്സ് ഉണ്ടായിട്ടും ഞങ്ങളിൽ നിന്ന് ആ 800 നിന്ന് ഒരു 10-15 പേരിൽ വന്നുള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ കറക്റ്റായിട്ടുള്ള ക്യാമ്പും കാര്യങ്ങളും ഒരു നടക്കണില്ല. ഒരു എന്താ പറയാ, ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ ചെയ്യണ പോലെ ഏജ് വൈസ് വെച്ചിട്ട് നല്ലൊരു ക്യാമ്പ്, ഇപ്പൊ ക്യാമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളത്, എന്താണ് ഫുള്ളും ബിസിനസ് മൈൻഡ് പോലെയാണ് എല്ലാവരും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളൊരു 450 പേരെ, ഈ 450 പേർക്ക് നിങ്ങൾ ഷുവർട്ടി കൊടുക്കണം. നിങ്ങൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കണ്ട. നിങ്ങളുടെ കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങളാണെന്നുള്ള ഒരു ധൈര്യം അവർക്ക് കൊടുത്താൽ അവർ കളിക്കില്ലേ? പിന്നെ കളിക്കും. അതിൽ അതിൽ നിന്ന് ഈ 450 പേരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 22 പേരെ കിട്ടുമല്ലോ. ഇപ്പൊ ഞാൻ സന്തോഷം ഫസ്റ്റ് ക്യാമ്പിൽ പോണ സമയത്ത് അന്ന് 1 നീണ്ടു നിൽക്കുന്ന ക്യാമ്പായിരുന്നു, 2-3 ക്യാമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 10-15 വീട്ടിലേക്ക് വിടും. അങ്ങനെ ഒരു ക്യാമ്പാണ്. ശ്രീധർ സാർ കോച്ചടിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെയായിരുന്നു ക്യാമ്പ്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ. ഇപ്പൊ നമുക്ക് കളിയുടെ 1 മുമ്പോ 2 മുമ്പ് ക്യാമ്പ് എടുത്താൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറി. അപ്പോ കേരളത്തില് ഇപ്പൊ ശരിയായ രീതിയിൽ ലീഗ് മാച്ചസ് എത്ര ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നു? ഇപ്പോ സന്തോഷ് ട്രോഫി വിൻ ചെയ്ത മലപ്പുറത്ത് വരെ കൃത്യമായിട്ട് ലീഗ് നടക്കുന്നില്ല. സാർ അന്വേഷിക്കും. അതാണ് ഇവിടുത്തെ കേരളത്തിലെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ലീഗ്, അതായത് DFA നേതൃത്വത്തിൽ നടത്തുന്ന മറ്റേ അടിസ്ഥാന, അതായത് അതിൽ നിന്നാണ് മറ്റ് പല ടീമിലേക്ക് സെലക്ട് ചെയ്ത് പോകുന്നത്. അല്ല, ഞാൻ ഇപ്രാവശ്യം KPL ഒന്ന് 2 കളികളുണ്ട്. KPL സെമി ഫൈനലിയാണ്, അതായത് ഗോൾഡൻ ത്രെഡ്സും മറ്റേ ഏതോ ഒരു ഒരു ടീമുമായിട്ട്. അതിന് ഒരു സ്റ്റേറ്റ് ലെവൽ മാച്ച് എന്ന് പറയേണ്ടതായ ഒരു സ്റ്റാൻഡേർഡും ഞാൻ കണ്ടില്ല. ഇനി എൻ്റെ കാഴ്ചയുടെ കുഴപ്പമായിരിക്കാം, ഞാനത് അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ ഒരു ഇത്രയും സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന ഒരു ടൂർണമെൻ്റ് അതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. അതിനേക്കാളുപരി 3 പ്ലെയേഴ്സ് ഫോറിൻ കളിക്കാരുണ്ട്. നിങ്ങൾ ISL കളിപ്പിച്ചു, I League കളിപ്പിച്ചു, ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് KPL. അതിനകത്ത് പോലും നിങ്ങൾ ഫോറിൻ പ്ലെയേഴ്സിനെ കളിപ്പിച്ചാൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഏത് ടീമായിക്കോട്ടെ, ഞാൻ ടീമിൻ്റെ പേര് പറയുന്നത്, ഏത് ടീമും ആയിക്കോട്ടെ, ഫോർവേഡേഴ്സിന് 3 സ്ട്രൈക്കേഴ്സിന് 3 നിങ്ങൾ ഫോറിൻ പ്ലെയേഴ്സിനെ കൊണ്ടുപോകും. ഈ 12 സ്ട്രൈക്കറായിട്ട് പ്രാക്ടീസ് ചെയ്ത നമ്മുടെ മലയാളിയായ പയ്യന്മാർ എന്ത് ചെയ്യും? അവസരമില്ല. അവർ ഈ 12 എന്തിനാണ് പ്രാക്ടീസ് ചെയ്തത്? അവരവരുടെ പെർഫോമൻസ് എവിടെ കാണിക്കും? അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഫുട്ബോൾ നടത്തിയിട്ട് അത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ഫുട്ബോൾ വളരുക എന്നുള്ളത് ഒന്നും അല്ല ലക്ഷ്യം. സത്യം പറഞ്ഞപ്പോലെ ഭാഗമാണ് അതൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വിദേശ കളി മറ്റേ ലീഗിൽ കണ്ടുകഴിഞ്ഞാൽ അറിയാം, അതില് പല ടീമിലും മറ്റേ അവിടുത്തെ നാട്ടുകാരെല്ലാം കളിക്കുന്നത്. ഇപ്പൊ റിയൽ മാഡ്രിഡ് തന്നെ എടുത്തു നോക്കുക, ലോകത്തെ ഏറ്റവും മികച്ച ടീമാണ്. അതില് കളിക്കുന്ന കളിക്കാരെ സ്പെയിൻകാരാണോ അതിൽ കൂടുതൽ? ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരെ അവര് ഒരേ ഇതിലൊക്കെ അണിനിരത്താണ്.
ഇപ്പൊ കേരളത്തില് അതുകൊണ്ട് അതായത് ഇപ്പൊ ഐ എസ് എല്ലില് കളിക്കുന്നുണ്ട് വിദേശ കളിക്കാര്. ആ വിദേശ കളിക്കാരെ അവിടെ കളിച്ചിട്ട് നമ്മുടെ കളിക്കാർക്കും അതിനുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ സഹല പോലുള്ള കളിക്കാർ ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിലും ഗോളുകൾ നേടിക്കൊണ്ടിരിക്കുന്നത് ആഷിക്കറിനെയും വളരെ നല്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് കളികൾ അതായത് നമ്മുടെ ഏഷ്യ കപ്പിനുള്ള ക്വാളിഫയർ ആയിട്ട് കളിക്കുന്നത് വളരെ എന്താ പറയാ നല്ല സ്പീഡ് ഡെഫിനറ്റ്ലി. അപ്പൊ വളരെ ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ ഓരോ കളിക്കാരുടെ കൂടുതൽ കളിക്കുമ്പോൾ നമുക്ക് അവരുടെ ക്വാളിറ്റിക്കൊപ്പം നമ്മളെ ചെയ്യാൻ പറ്റും, അത് നല്ലത് തന്നെയാണ്. കഴിഞ്ഞ വർഷം കെ എസ് സി ബി കളിച്ചത് അവിടുത്തെ പഴയ കളിക്കാര് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചെയർമാനല്ലോ അതിന് മുന്നേ ഉള്ള പിള്ള സാർക്ക് പൈസ അതായത് പൈസ ചെലവാക്കിയിട്ട് കളിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്റെ അതായത് അവിടെ ഓഫീസർ രാജേഷ് എന്നറിയണ്ട് മുൻ സന്തോഷ് ഓഫീസ് അറിയണം അപ്പോ നമ്മളുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്പർശനമാർട്സിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഇനിയും നമുക്ക് ഇതുപോലുള്ള ചർച്ചകൾ വേണം. കാരണം ഈ ചർച്ചകൾ എപ്പോഴും ചിന്തകൾ ജനിക്കുക അവിടെ നിന്നാണ്, ചർച്ചകളിൽ നിന്നാണ് എപ്പോഴും ചിന്തകളുണ്ട്. ചിന്തകളുണ്ടെങ്കിലേ നമുക്ക് പുതിയ കാര്യങ്ങൾ മുന്നോട്ട് വരുമല്ലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. വരും കാലങ്ങളിലും ഫുട്ബോളിന് വേണ്ടി ചിന്തിക്കാനും ഫുട്ബോളിന് വേണ്ടി ജീവിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.